മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ കനോൺ പിക്സിമ G4010 എന്ന പ്രിന്ററിന്റെ സ്കാനർ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോവാം. കനോണിന്റെ G4010 എന്ന മോഡൽ പ്രിന്ററിന് സ്കാനറിന് പ്രത്യേക ഡ്രൈവർ കാര്യമൊന്നും വരുന്നില്ല. പ്രിന്ററിന്റെ ഡ്രൈവറിന്റെ കൂടെ തന്നെ സ്കാനർ ഡ്രൈവറും അതിന്റെ പോലെ തന്നെ സ്കാനറിന്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവുന്നതാണ്. അത് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്നുകൂടി ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് അവിടെ ഗൂഗിളിന്റെ ഹോം പേജ് എടുത്തതിന് ശേഷം കനോൺ സപ്പോർട്ട് ഇന്ത്യ എന്നുള്ള ടൈപ്പ് ചെയ്താണ്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്ന ഈ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ കമ്പ്യൂട്ടറും പ്രിന്ററും തമ്മിൽ യു എസ് ബി കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. ഈ സോഫ്റ്റ്വെയറിൽ അവസാന ഭാഗത്ത് കണക്ട് ചെയ്യാൻ പറയും, ആ സമയത്ത് മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, വെബ്സൈറ്റ് ഏകദേശം ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റവും സിമ്പിൾ രീതിയിൽ ഇവിടെ സെർച്ച് ബൈ മോഡൽ നെയിം എന്നുണ്ട്. അവിടെ നമ്മുടെ പ്രിന്ററിന്റെ മോഡൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. G4010 എന്ന് ടൈപ്പ് ചെയ്യുന്നതോട് താഴെ ലിസ്റ്റ് കാണിക്കും, അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ പേജ് ഒന്ന് റീലോഡായിട്ട് നമ്മളെ ഡൗൺലോഡിംഗ് പേജിലോട്ട് വന്നിട്ടുണ്ടാവും. ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാന്നുള്ളതാണ്. കണ്ടില്ല, ഇവിടെ എഴുതിയിട്ടുണ്ട്. നോർമൽ കേസിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വിൻഡോസിൻ്റെ വെർഷൻസ് കാണിക്കും, മാക്കിൻ്റെ വെർഷൻസ് കാണിക്കും. അപ്പോൾ ഏതാണോ നമ്മളത് അതിൻ്റെ നേരെ ബ്രാക്കിൽ ഇതേപോലെ ഡിറ്റക്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് സെലക്ട് ചെയ്തുകൊണ്ട് സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. റീലോഡായി വന്നു കഴിഞ്ഞാൽ താഴെ കുറേ ഓപ്ഷൻസ് അയാൾ കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ MB ഉള്ള ഈ സെൻറ്ററിൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് വരുന്നതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളത്. ഫസ്റ്റത്തെ ഓപ്ഷൻ ഡൗൺലോഡ് ചെയ്താൽ പിന്നെ കുറേ സമയം ഓൺലൈനുമായി അപ്ഡേഷനും കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത്തത് സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. ഇപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോയി ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫയൽ ഡൗൺലോഡ് ആവുന്നതാണ്. ഏകദേശം ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ആ ഫയലിൻ്റെ അവിടെ പോയി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എക്സ്ട്രാക്റ്റിംഗ് നടന്നാൽ നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഫയൽ ഓപ്പണായി വരുന്നതാണ്. യെസ്, ഇവിടെ ആദ്യം ചെയ്യാനുള്ളത് ഇവിടെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഏത് ഏരിയ എന്നുള്ളത് സെലക്ട് ചെയ്തതിൻ്റെ ശേഷം നെക്സ്റ്റ് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഏകദേശം ഇൻസ്റ്റാളിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അവസാന ഭാഗത്ത് എത്തുന്ന സമയത്ത് കണക്ഷൻ മെത്തേഡ് ചോദിക്കും. ആ സമയത്ത് മാത്രമേ USB കേബിൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. യെസ്, അപ്പോൾ ഏകദേശം കണക്ഷൻ മെത്തേഡ് ചോദിച്ചിട്ടുണ്ട്. വൈഫൈ ലാൻ വരുന്ന പ്രിന്ററാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ കണക്ട് ചെയ്യണമെങ്കിൽ അത് കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോയിൽ USB കണക്ഷൻ വഴി ഉള്ളതാണ്. അപ്പോൾ USB കണക്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. യെസ്, ഈ സമയത്ത് മാത്രമേ പ്രിന്ററും കമ്പ്യൂട്ടറും നമ്മൾ USB കേബിൾ വഴി കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലും പ്രിന്ററിലും USB കേബിൾ കണക്ട് ചെയ്യുക, എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം.
യെസ് അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാളേഷൻ ഏകദേശം കംപ്ലീറ്റ് ആവാൻ പോവുകയാണ്. യെസ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് എന്നുള്ള മെസ്സേജ് ക്ലിക്ക് ചെയ്യുക. സ്കാൻ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ സ്കാനിങ് ടൂൾ ഇതിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ താഴോട്ട് പോകുന്ന കനോൺ എന്നുള്ള ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ കനോൺ യൂട്ടിലിറ്റീസ് എന്ന ഫോൾഡറിൽ കനോൺ ഐ ജസ്റ്റ് സ്കാൻ യൂട്ടിലിറ്റി എന്ന ഈ ഒരു അപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ സ്കാനിങ്ങിന് ഉപയോഗിക്കുന്നത്. ഇതിൽ ഞാൻ ജസ്റ്റ് ഈ ഡോക്യുമെൻ്റ് എന്നുള്ള അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ സ്കാനിങ് സ്കാനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. സ്കാനിങ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് എക്സിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് കൂടുതൽ പേജസ് വേണമെന്നുണ്ടെങ്കിൽ, സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എക്സിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ സ്കാൻ ചെയ്ത ഫയൽ ഇവിടെ സേവ് ആയിട്ടുണ്ടാവും. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമ്മൾ സ്കാൻ ചെയ്ത അതേ ഡോക്യുമെന്റ് തന്നെയാണ് ഇവിടെ കാണാനുള്ളത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.